ബന്ധുവായ യുവാവിനെ വനത്തിനകത്ത് വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ. അടൂർ വെള്ളക്കാനയിലെ സുധാകരൻ എന്ന ചിദാനന്ദയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയായ ഗടപ്പനായകനെ കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 1 ജഡ്ജ് എ മനോജ് ശിക്ഷ വിധിച്ചത്. ബന്ധുവായ യുവാവിനെ വനത്തിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പിഴയടച്ചില്ലെങ്കിൽ 2 വർഷം കൂടി അധിക തടവ് അനുഭവിക്കണം. അടൂർ വെള്ളക്കാനയിലെ സുധാകരൻ എന്ന ചിദാനന്ദയെ കൊലപ്പെടുത്തിയ കേസിൽ അടൂർ കാട്ടിക്കജെ മാവിനടിയിലെ ഗണപ്പനായിക്കിനെയാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 1 ജഡ്ജ് എ മനോജ് ശിക്ഷിച്ചത്. 2019 ഫെബ്രുവരി 7 ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അടൂർ റിസർവ് ഫോറസ്റ്റിലെ വെള്ളക്കാന ഐവർകുഴിയിൽ ചിദാനന്ദനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 6-ാം തീയതി വൈകുന്നേരം 6:30 ചിദാനന്ദനെ ഗണപ്പനായിക്ക് കഴുത്തുഞെരിച്ചും തലയിൽ കല്ലുകൊണ്ടിടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു. ചിദാനന്ദൻ പ്രതിയുടെ തോട്ടത്തിൽ നിന്നും അടക്കം മോഷ്ടിച്ചുവെന്നാരോപിച്ചായിരുന്നു കൊലപാതകം. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെയും സംഭവ ദിവസം ഇരുവരെയും ഒന്നിച്ച് കണ്ടുവെന്ന സാക്ഷി മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട ചിദാനന്ദൻ്റെ രക്തം പുരണ്ട പ്രതിയുടെ തോർത്ത്, പ്രതിയുടെ ദേഹത്ത് കാണപ്പെട്ട പരിക്ക് എന്നിവ നിർണായക തെളിവുകളായി. ആദൂർ CIമാരായിരുന്ന MA മാത്യു, AV ജോൺ എന്നിവരാണ് ആദ്യം കേസ് അന്വേഷിച്ചത്. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് ഇപ്പോഴത്തെ SMS DYSP കെ പ്രേംസദനാണ്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ E ലോഹിതാക്ഷൻ, അഡ്വക്കേറ്റ് ആതിരാബാലൻ എന്നിവർ ഹാജരായി. ഗണപ്പനായിക് ബന്ധുവായ സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ്. പ്രസ്തുത കേസിൽ ജയിലിൽ നിന്നിറങ്ങി 1.5 കൊല്ലത്തിന് ശേഷമാണ് ചിദാനന്ദനെ കൊലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.